ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ട് ഒരു ഡിന്നറൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവ് മസാല മിക്സിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഈ സൈസിൽ വരുന്ന ഒരു നാലെണ്ണാണ് കേട്ടോ. ആദ്യമപ്പോൾ ഇതുപോലെ ഒന്ന് നടുവ് മുറിച്ചതിന് ശേഷം ഒരു നാല് പീസൊക്കെ ആയിട്ട് ഈ രീതിയിലൊന്ന് എല്ലാ ബണ്ണും തന്നെ മുറിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആദ്യം ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആദ്യം തന്നെ ബട്ടറിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒറിഗാനോ എന്ന് പറയുമ്പോൾ നമ്മൾ പിസയ്ക്കൊക്കെ വേണ്ടി എടുക്കുന്ന ആ ഒരു ഐറ്റം ആയിട്ട് ആ ഒരു മണം ഫ്ലേവർ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. സവാളൊന്നും ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതിനായിട്ടൊരു വലിയ ക്യാരറ്റിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് അളവിലുണ്ടാവും. പിന്നെ ഒരു 1/4 കപ്പ് ബീൻസും ഉണ്ട്, ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ വെന്തുടയേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് വരുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ വേവായിക്കോളും. ക്യാരറ്റ് ബീൻസൊക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒരു 1 മിനിറ്റ് കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും കുറേ നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളകൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് തന്നെ മതി കേട്ടോ, കൂടുതൽ വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടികൾ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം ഒന്നങ്ങ് പോയിക്കോട്ടെ, ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ ഇതുപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് വേണ്ടത്. തക്കാളി മുറിച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, പകരം ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്നങ്ങ് തിളച്ചോട്ടെ കേട്ടോ. കാരണം ആ ഒരു തക്കാളിയുടെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ്, ഒരു വെന്തിട്ടുള്ള ടേസ്റ്റ് വന്നോട്ടെ. ഒരു ഇത്തിരി വറ്റുകയും ചെയ്യും, പിന്നെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ഇതാ ഈ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ. ഈ സമയത്തിന് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നല്ലോണം അങ്ങ് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട്. നമ്മളൊരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ക്രീമും കുറച്ച് ചീസൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ കുറച്ച് ചീസും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ സ്ലൈസ് ആയിട്ട് വാങ്ങിക്കുന്ന ചീസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈവച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ്. ഇതിന് പകരം നമ്മൾ ക്യൂബായിട്ട് വാങ്ങിക്കുന്ന ചീസ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. ഒരു 2-3 പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നല്ലോണം ഈ ചൂടിലിട്ട് മിക്സാക്കുന്ന സമയത്ത് ആ ഒരു ചീസൊക്കെ മെൽട്ടായിട്ട് നല്ലോണം ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സായി വന്നോളൂ. എന്നിട്ടിന് ഇതിലേക്ക് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേവി ഒരു 1 മിനിറ്റൊക്കെ നല്ലോണം തിളച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഒരു 1 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നങ്ങ് കുറുക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ഗ്രേവിക്ക്. ഈ ഗ്രേവി ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അതിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ പാകത്തിനുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി അത്യാവശ്യം അതിൽ ചാരൊക്കെ ഒന്ന് കുറുക്കി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുകയാണ്.
ഈ ഒരു രീതിയിൽ ബട്ടർ മസാല ഗ്രേവി റെഡിയാക്കിയിട്ട് നമ്മൾ ആ ബണ്ണുണ്ടല്ലോ അത് ഇങ്ങനെ മുറിച്ചിട്ട് ഗ്രേവിയിൽ വെറുതെ ഇങ്ങനെ മുക്കി കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഗ്രേവി പാത്രത്തിലേക്ക് എടുത്തിട്ട് ബണ്ണ് സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരിത്തിരി ബട്ടറിൽ ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ ബണ്ണുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നങ്ങ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ഒരു ഗ്രേവി എല്ലാ ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു രീതിയിൽ കുറേ സമയത്ത് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞ് മറിഞ്ഞു പോകും. പക്ഷേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മിക്സാക്കി എടുത്തിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി, നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ബണ്ണും ഗ്രേവിയും ഇതുപോലെ മിക്സാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചീസും ചില്ലി ഫ്ലേക്സും മല്ലിയിലയൊക്കെ മേലേക്ക് ഇത്തിരിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. എപ്പോഴും ഒരേ രീതിയിലൊക്കെ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്നതായിട്ടാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, നല്ല ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനോ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.